പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൗൺ വിത്ത് നോളജ് എന്ന പരിപാടിയുടെ 26-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഫെയിംസ് കളിക്കാരുടെ അവരുടെ പുസ്തകങ്ങളെ കുറിച്ചുമാണ് ഞാൻ പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ ചോദിച്ചിരുന്നത്. ഞാനൊന്ന് വായിക്കുകയാണ്. പ്ലേയിങ് ടു മൈ വേ, സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ടു വിൻ, സൈന നെഹ്വാൾ. അൺബ്രേക്കബിൾ എന്നതിൻ്റെ ഉത്തരം മേരി കോം എന്നുള്ളതാണ് പേര്. മേരി കോം എന്നത് ആക്ച്വലി ഇതൊരു ഷോർട്ട് നെയിമാണ്. അതുപോലെ തന്നെ ഗോൾ എന്ന പുസ്തകം ഇറക്കിയത് ധ്യാൻ ചന്ദ്. നോ സ്പിൻ, മൈ ഓട്ടോഗ്രാഫ്, ഷെയ്ൻ വോൺ. മൈ സൈഡ്, ഡേവിഡ് ബെക്കാം. സ്ട്രൈറ്റ് ഫ്രം ഹാർട്ട്, കപിൽ ദേവ്. ക്രിക്കറ്റ് മൈ സ്റ്റൈൽ, കപിൽ ദേവ്. ഫെയർവെൽ ടു ക്രിക്കറ്റ്, ഡൊണാൾഡ് ബ്രാൻഡ്മാൻ. എ സെഞ്ചുറി ഇസ് നോട്ട് എനഫ്, സൗരവ് ഗാംഗുലി. ട്രൂ കളേഴ്സ്, ആദം ഗിൽക്രിസ്റ്റ് എന്നതാണ് ഉത്തരം. ശരിയായ ഉത്തരം എഴുതി അയച്ചവർ ഫ്ലെമി, സഞ്ജു, അലൻ റാഫി, നീരജ്, ടെസി ജോസ്, അതുപോലെ തന്നെ ജസ്റ്റി കുരുതുകുളം, നീഷ്മ ക്രിസ്റ്റി, മീരാബായ്, മോളി പൈസ്, ജെറി, തങ്കച്ചൻ, ജസ്മി, ആൻഡ്രിയ, ഏഞ്ചൽ, അനീന, സെബിൻ, ഷാജു എന്നിവരും ശരിയായ ഉത്തരങ്ങൾ എഴുതി അയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഉത്തരങ്ങൾ എഴുതി അയച്ചവരിൽ, പ്രത്യേകിച്ച് ഇത് 25-ാമത്തെ എപ്പിസോഡ് ആയിരുന്നതുകൊണ്ട്, ഈ ശരിയായ ഉത്തരങ്ങൾ എഴുതി അയച്ചവരിൽ ഇത്രയും പേരെ നാളെ നമ്മൾ നറുക്കിടുകയും അതിൽ നിന്ന് ഒരാൾക്ക് 100 രൂപ നമ്മൾ ക്യാഷ് അവാർഡ് നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നാളത്തെ ദിവസം, നാളത്തെ എപ്പിസോഡിലും തുടർന്ന് നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഒപ്പം തന്നെ ഇതുപോലെയുള്ള ഇടയ്ക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. ഇന്നത്തെ ചോദ്യങ്ങളൊന്ന് വായിക്കുന്നു. പ്രധാനമായും പ്രശസ്തരായ സംഗീതജ്ഞർ പ്രശസ്തനായത് അവരുപയോഗിച്ചിരുന്ന സംഗീത ഉപകരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ സംഗീത ഉപകരണങ്ങളെ കുറിച്ചിട്ടല്ല, മറിച്ച് ആ ഫേമസ് ആയ വ്യക്തികളെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുപയോഗിച്ചിരുന്ന അവർ ഫേമസ് ആയ ഒരു വാദ്യത്തെ കുറിച്ചിട്ടാണ് ഉത്തരം ആയിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഞാൻ പറയുകയാണ്. 1-ാമത്തെ ചോദ്യം, മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. 2-ാമത്തെ ചോദ്യം, സക്കീർ ഹുസൈൻ. 3-ാമത്തെ, ബിസ്മില്ലഹാൻ. 4, പണ്ഡിറ്റ് രവിശങ്കർ. 5, കുന്നംകുടി ആർ വൈദ്യനാഥൻ. 6-ാമത്തെ, ദോരൈ സ്വാമി അയ്യങ്കാർ. 7-ാമത്തെ, കുടമാളൂർ ജനാർദ്ദനൻ. 8-ാമത്തെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. 9-ാമത്തെ, പാലക്കാട് മണി അയ്യർ. 10-ാമത്തെ, ഉസ്താദ് സബറിഹാൻ എന്നുള്ളതാണ് ചോദ്യങ്ങൾ. ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം, ഒന്ന് പരിശ്രമിക്കൂ. ഇതൊക്കെ ഫേമസായ സംഗീതജ്ഞരാണ്. ചിലരൊക്കെ പരിചയമുണ്ടാകാം എങ്കിൽ പോലും. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇതിൻ്റെ ഉത്തരങ്ങൾ സാധിക്കുന്നിടത്തോളം വാട്സപ്പിൽ തന്നെ അയക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ഒരു പരിപാടിയിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ സാധിക്കുന്നിടത്തോളം ഒന്ന് ഷെയർ ചെയ്യണമെന്നും നിങ്ങളുടെ റിലേറ്റീവ്സിനെയും ഒന്ന് അറിയിക്കണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അവരും കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കുചേരാകട്ടെ. ഓക്കെ, താങ്ക് യു.